കേരള എൻജിഒ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ മാത്യുവിന് യാത്രയയപ്പ് നൽകി. കേരള എൻജിഒ അസോസിയേഷൻ തൊടുപുഴ ഈസ്റ്റ് ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ടിലേറെയായി അസോസിയേഷന്റെ നിറസാന്നിധ്യമായിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ മാത്യുവിന് തൊടുപുഴ ഈസ്റ്റ് ബ്രാഞ്ച് സമുചിതമായി യാത്രയയപ്പ് നൽകി. തൊടുപുഴ രാജീവ് ഭവനിൽ ചേർന്ന യോഗം KPCC ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ആൾ എന്നുള്ള നിലയിൽ റിട്ടയർമെന്റ് ആയി എന്ന് വിചാരിച്ചുകൊണ്ടും ഈ പാർട്ടിയുമായിട്ട് തുടർന്നും ബന്ധപ്പെടാനും പ്രവർത്തിക്കാനും അതിനുള്ള എല്ലാ സാഹചര്യവും അവസരവും മാത്യുവിനുണ്ട്. പാർട്ടി തീർച്ചയായിട്ടും അത്തരമൊരു അവസരം മാത്യുവിന് വേണ്ടി ഉണ്ടാക്കും. അസോസിയേഷനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും സുവർണ കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ആഭിമുഖ്യമുള്ള നമ്മുടെ ശത്രുക്കൾ പോലും ഞാൻ മനസ്സിലാക്കുന്നു നമ്മളെ നാളിതുവരെ എതിർത്തുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിൽ പോലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഒരുപക്ഷെ പരസ്യമായിട്ട് അവർക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മള് ഇവിടെ ആഭിമുഖ്യമാണ് അവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. അത് പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ് ഈ അവസരത്തിലുള്ള അതിന് കഴിയുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് നിങ്ങളാണ്. പൂർണ്ണമായ രീതിയിൽ ഇന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള കേരളത്തിലെ ഈ പ്രത്യേക സാഹചര്യം നമുക്ക് പ്രയോജനപ്പെടുത്താൻ എൻജിഒ അസോസിയേഷനും അതുപോലെയുള്ള മറ്റ് സംഘടനകൾക്കും ഒക്കെ അനുകൂലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, പൂർണ്ണമായ രീതിയിൽ അതിന് കഴിയുന്നുണ്ടോ, അത്തരമൊരു വർക്ക് നമ്മുടെ ഭാഗത്ത് നടത്താൻ കഴിയുന്നുണ്ടോ, ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതാത് തലങ്ങളിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹാരം ഉണ്ടാക്കണം. ഒരു മന്ത്രി പോലും പറയത്തില്ല എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന്. ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുന്നതാണ്, പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ പറയാനാണ് ധൈര്യം? എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോ ശിവശങ്കറിന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ നാട്ടിലെ നിയമമൊന്നും വേറെ ബാധകമല്ല. ആരോഗ്യവകുപ്പ് അറിയണ്ട, അവരാവശ്യപ്പെടണ്ട, നിയമവകുപ്പ് പരിശോധിക്കണ്ട, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് പരിശോധിക്കേണ്ട, ഇതൊന്നും വേണ്ട. എല്ലാം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അത്ര അഹങ്കാരം, അഹങ്കാരമൊക്കെ ഉണ്ടാകാൻ കാരണം എന്താണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി. നമുക്കൊക്കെ അന്നേ അറിയാൻ പറ്റും. സംശയമുള്ള ആളുകൾക്ക് എല്ലാം ഇന്ന് ബോധ്യമായിരിക്കുന്നു എന്തുകൊണ്ടാണ് ശിവശങ്കർ ഇത്രയും വലിയ അഹങ്കാരിയായി മാറിയത്. ചടങ്ങിൽ ജില്ലാ UDF കൺവീനർ അഡ്വക്കേറ്റ് എസ് അശോകൻ കെ എ മാത്യുവിനെ ആദരിച്ചു. KPCC നിർവാഹക സമിതി അംഗം CP മാത്യു ഉപഹാരം നൽകി. UDF നിയോജക മണ്ഡലം കൺവീനർ ജോൺ നടിയബാല ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എൻജിഒ അസോസിയേഷൻ കോൺഗ്രസിന്റെ സംഘടനയായി വളരുവാനും വികസിക്കുവാനും ഒക്കെ അവസരവും സൗഭാഗ്യവും ഉണ്ടായി. TVA പൊന്നുനായർക്ക് ശേഷം കരുണാകരമുള്ള പ്രസിഡന്റായിരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ, അത് CK കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ. അതിനുശേഷം നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചു ചടുലമായ നേതൃത്വത്തിലൂടെ തൻ്റെ ഒരു സഹപ്രവർത്തകരുടെ പ്രശ്നം ഉണ്ടായാൽ തൻ്റെതായ ഒരു പ്രശ്നമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് എൻജിഒ അസോസിയേഷന്റെ ഒരു വീറിട്ട പ്രവർത്തകനായി സംസ്ഥാനമെമ്പാടും ഈ ജില്ലയെമ്പാടും ഓടി നടക്കാൻ CKM അത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി എൻജിഒ അസോസിയേഷന്റെ കൊടി ഉത്തരോത്തരം ഉയരത്തിൽ ഉയർത്തിക്കെട്ടാൻ നമുക്ക് ഈ ജില്ലയിൽ എൻ്റെ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ മാത്യു എന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനാണ് അദ്ദേഹത്തിന്റെ വ്യക്തിഗത ശേഷമുള്ള കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാകണം എന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും മാറ്റി ഉണ്ടാകും എന്ന വിശ്വാസം നമുക്കുണ്ട്. കേരള എൻജിഒ അസോസിയേഷൻ 30 വർഷത്തോളമായി ഞാൻ പ്രവർത്തിക്കുന്നു. ഞാനും ഫ്രാൻസിസും ഒക്കെ സമകാലികരാണ്. ഞാൻ ഹാരേഞ്ചേരി എന്ന് വരുന്നു, ഫ്രാൻസിസ് തൊടുപുഴയിൽ നിന്ന് വരുന്നു. അന്നത്തെ പരിമിതമായി നടക്കുന്ന 5-6 പേരെ വെച്ച് നടക്കുന്ന ജില്ലാ കമ്മിറ്റി വരുമ്പോൾ ഫ്രാൻസിസ് ഒരു വിഭാഗത്തിൻ്റെ സംസാരിക്കുന്നു, ഞാനും വേറെ സംസാരിക്കുന്നു, അവസാനം ഞങ്ങൾ വഴക്കാവും. പലപ്പോഴും കൂടുന്ന ജില്ലാ കമ്മിറ്റിയിലാണ് ഞങ്ങൾ ഫ്രാൻസിസ് കാണുന്നത്. ഏതായാലും അവിടെ നിന്ന് വളർന്ന് നമുക്ക് അനുകൂലമായ ഭൗതിക സാഹചര്യങ്ങൾ ഇടുക്കിയിലും കേരളത്തിലും മുഴുവനായിട്ടുണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമാക്കായി നിന്നുകൊണ്ട് കേരളത്തിൽ എൻജിഒ അസോസിയേഷൻ വളർന്നതിനോടൊപ്പം
ഇടുക്കി ജില്ലയിലും വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കൂട്ടായ്മ പരിശ്രമത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് കെ എ മാത്യു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മാത്രം ആശ്രയിച്ച് പോകുന്നു, അത് നാളെ ഉദയസൂര്യനെ മാത്രം ആശ്രയിച്ച് പോകുന്നല്ല, എന്നോടൊപ്പം പ്രവർത്തിച്ചു വന്ന ആളുകൾ. ഞാൻ സൂചിപ്പിച്ചതുപോലെ കട്ടപ്പന ബ്രാഞ്ച് പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച കാലം മുതൽ ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റെടുത്ത ചെറുതും വലുതുമായ പദവികൾ, ആ പദവി വഹിച്ച് മുന്നോട്ട് പോയ സമയത്ത് എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ, ഞാനാകുന്ന ഒരു വൃക്ഷത്തിൽ കൂടുകൂട്ടിയത് കൊണ്ടാണ് ഇതെല്ലാം മെച്ചപ്പെട്ടു പോയത് എന്ന് ധരിക്കാൻ മാത്രം ഒരു രീതിയിലേക്ക് ഞാൻ മാറുന്നില്ല എന്ന് ഞാൻ പറയുന്നു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. Celebration of Weddings by Maharani Wedding Collections, Todupuzha.